Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാല് ബോക്സിലായിട്ടാണ് ചോക്ലേറ്റ്സും ഡ്രസ്സും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള നമ്മളെ ഈ ഹാമ്പറിലെ മെയിനായിട്ട് വരുന്ന ചോക്ലേറ്റ് ബാസ്ക്കറ്റ്. ഇതാണ് കേട്ടോ, ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഒരു ബാസ്ക്കറ്റാണ്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ഹാമ്പേഴ്സൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ അടുത്തു തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെ ഞാൻ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് അല്ലാത്ത നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സാധാ മോഡൽ മിഠായികളും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതിലിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കസ്റ്റമേഴ്സ് തന്നെ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവരാദ്യം ചോക്ലേറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര ബോക്സ് വേണം, എങ്ങനെ ഇക്കാരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് കണ്ടതിൻ്റെ ശേഷം ഞാൻ എത്ര ബാസ്ക്കറ്റ് വേണം എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ തന്നെ ഷോപ്പിൽ പോയി വാങ്ങിച്ചാണ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ബാസ്ക്കറ്റിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഫില്ല് ചെയ്ത് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഒരു തെർമാക്കോളിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഗോൾഡ് കവറായിട്ട് കവർ ചെയ്തൊരു ചോക്ലേറ്റ് ആണ്. ഇത് കണ്ടാൽ ഫെറോറോ പോലെ ഇരിക്കും, പക്ഷേ ഫെറോറോ അല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഈ തെർമാക്കോൾ ഫുള്ള് കാണാത്ത രൂപത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുക കേട്ടോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പ് പോയിട്ട് ബാസ്ക്കറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ചോക്ലേറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാസ്ക്കറ്റും ചോക്ലേറ്റൊക്കെ വാങ്ങുക കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല അതെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി എത്ര ബാസ്ക്കറ്റ് വേണമെന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുന്നവരാണെന്നെങ്കിൽ ഒന്ന് ഷോപ്പിൽ പോയിട്ട് ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അതിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക എത്ര ചോക്ലേറ്റ്സ് വേണമെന്ന്, എന്നിട്ട് അതിനനുസരിച്ച് ഒക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന മുന്നേ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക എങ്ങനെ ആവും ഭംഗി, ഇങ്ങനെ വെച്ചാലാവോ അങ്ങനെ വെച്ചാലാവോ, നമുക്ക് ഒന്ന് കണ്ടാലൊന്ന് ഒന്ന് ഭംഗി തോന്നിക്കുന്ന രീതിയിൽ വെച്ച് നോക്കിയിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ള് ബാർ ചോക്ലേറ്റ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡയറി മിൽക്ക് ആയിട്ടും ബൗണ്ടി ആയിട്ടും ഗാലക്സി കിക്കറ്റ് അങ്ങനത്തെ പല ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നെറ്റ്സ് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നെറ്റ്സിൻ്റെ ബോക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നേരത്തെ ഞാൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ബാസ്ക്കറ്റിൻ്റെ സെൻറ്ററിൽ വെച്ചില്ലേ ഒരു ഗോൾഡ് ഷീറ്റ് ആയിട്ട് കവർ ചെയ്ത ചോക്ലേറ്റ്, അപ്പോൾ അത് വെച്ചിട്ടുള്ള ബാസ്ക്കറ്റാണത്. നമ്മൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വെച്ചിട്ടുള്ള ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിലാണ് ഞാൻ നെഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് അങ്ങനത്തെ രണ്ട് ബോക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയാണ് വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെഡ്സ് ഫില്ല് ചെയ്യുക കേട്ടോ. എന്നിട്ടത് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ അത് ആ സെല്ലോ ടാപ്പിൻ്റെ മുകളിൽ ഇതുപോലത്തെ വാഷി ടാപ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ റിബണ് വെച്ചിട്ടും കെട്ടി കൊടുക്കുക കേട്ടോ. ഇനി അതേപോലത്തെ ഉള്ള ഒരു ബോക്സും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റാണ് ഫില്ല് ചെയ്യേണ്ടത്. ജെംസും അതുപോലത്തെ ഉള്ള വേറൊരു ചോക്ലേറ്റും കൂടെ രണ്ടും കൂടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നേരത്തെ ചെയ്ത നെഡ്സ് ബോക്സ് ചെയ്ത പോലെ തന്നെ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് വാഷി ടാപ്സ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് നെഡ്സിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് വെച്ച് നമ്മളെ മെയിൻ ബോക്സ് ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഒരു വൃത്തിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി
അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് നമുക്ക് കൊറിയറൊക്കെ വരുമ്പോഴുള്ള ഒരു പെട്ടിയാണ്. എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സാധാ ചോക്ലേറ്റ് തന്നെ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഞാൻ സെല്ലോടേപ്പൊക്കെ വെച്ച് ഒന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത നട്സിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഞാൻ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് എഴുതിയ ഒന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രിൻ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റുഡിയോ എന്നൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ഥിരമായിട്ട് പ്രിൻറ്റും കാര്യങ്ങളും ഫ്രെയിമൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്, ഡിസൈൻ കഫേ എന്നാണ്. പേര് കോട്ടക്ക് ചെങ്കോട്ടിയാണ് ആ ഷോപ്പുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കല്. അപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് എഴുതിയത് ഞാൻ അതിൻ്റെ രണ്ടിൻ്റെ മുകളിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ചെയ്തൊക്കെ നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൂന്ന് ടൈപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇതുപോലത്തെ ഒരു ഗ്ലൈസിംഗ് ഉള്ള ക്ലോത്ത്, പിന്നെ രണ്ട് നെറ്റിൻ്റെ ക്ലോത്തുമാണ്. അതിലൊന്ന് വൈറ്റും ഒന്ന് സ്കൈ ബ്ലൂ എന്ന് പറയില്ല, അതുപോലത്തെ ഒരു ബ്ലൂ കളർ കുറച്ച് വർക്കൊക്കെ ഉള്ളൊരു മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു പെട്ടിയിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഫില്ല് ചെയ്തില്ലേ, അപ്പോൾ അത് ഇതുപോലത്തെ ഗ്ലേസിംഗ് ഉള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഫുള്ളായിട്ട് കവർ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച വർക്കുള്ള നെറ്റ് ക്ലോത്ത് വെച്ചിട്ടും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ആ ക്ലോത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ അത് കവർ ചെയ്തിട്ട് റബ്ബർ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുക്കുക. ആദ്യം തന്നെ ഫുള്ളായിട്ട് ചെറുതാക്കരുത് കേട്ടോ, ആദ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നെറ്റിൻ്റെ വർക്കുള്ള ക്ലോത്ത് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ വെച്ചിട്ട് നേരത്തെ ചെയ്തതും ഇതും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അവിടെ ആക്കി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ബോക്സിൻ്റെ റാപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ മെയിനായിട്ടുള്ള ബോക്സാണ് നമ്മൾ റാപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ വൈറ്റ് നെറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ഭാഗം മാത്രമായിട്ട് കവർ ചെയ്യുക, ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത്. കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ വർക്കുള്ള നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈക്വലായിട്ട് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഈ രണ്ട് കളർ കോമ്പിനേഷൻ ഞാൻ എടുത്തിട്ടുള്ളത് ഇവർ കസ്റ്റമർ ഡ്രസ്സ് കൊണ്ടു തന്നിട്ടുണ്ട് ബ്രൈഡിനുള്ള. അപ്പോൾ ആ ഡ്രസ്സിനോട് യോജിച്ച മാച്ച് ഉള്ള കളറായിട്ടാണ് ഞാൻ ഇത് ചെയ്തു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഇതിന് കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് മാച്ചാവുന്ന രീതിയിൽ വെച്ചാൽ അതിനനുസരിച്ച് ക്ലോത്തൊക്കെ വാങ്ങിക്കുക. മീറ്റർ കണക്കിന് നമുക്കിത് ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് ചെയ്ത് വെച്ചാണ് നൈറ്റ് ചെയ്തതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മോർണിംഗ് ആണ് ചെയ്യേണ്ടത്. ഡ്രസ്സിൻ്റെ ഹാമ്പർ മേക്കിങ്ങും പിന്നെ ഫ്ലവർ വെക്കുന്നതൊക്കെ ഫ്രഷ് ഫ്ലവർ വെക്കുന്നതൊക്കെ മോർണിംഗ് ആണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ ഒരു ഹാമ്പറിലാട്ടോ ഡ്രസ്സും പിന്നെ ഒരു ചപ്പലുണ്ട് പിന്നെ ഒരു വാച്ച് ഉണ്ട്. അതൊക്കെ ഇതുപോലത്തെ ഈ ഒരു മോഡലുള്ള ഹാമ്പറിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് 500 രൂപ കേട്ടോ ഈ ഒരു ഹാമ്പറിന് വന്നിട്ടുള്ളത്. ഫസ്റ്റായിട്ട് ഞാൻ അവർ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സിലെ ഷോളാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതൊരു ഗൗണാണ്. അപ്പോൾ ഷോള് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഗൗൺ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗത്ത് ചപ്പൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാസ്ക്കറ്റിൻ്റെ ഈ ഒരു സൈഡിലുള്ള സ്പേസിലാണ് ഞാൻ വാച്ച് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ തെർമാക്കോള് വെച്ചിട്ട് ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് മുകൾക്ക് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേഷൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് റോസ്, വൈറ്റ് റോസ്, പിന്നെ വൈറ്റ് ജമന്തി, പിന്നെ
ഒരു ഗ്രീൻ കളർ ലീഫ് പിന്നെ നമ്മൾ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കുറേ കുറേ ഒരു വൈറ്റ് കളറുള്ള ചെറിയ ചെറിയ പൂ നിൽക്കുന്ന ഒരു ഇതിലേ അതും കൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഡ്രസ് ഹാമ്പർ സെറ്റ് ചെയ്യാൻ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് റെഡും വൈറ്റും റോസ് ആട്ടോ. അതിൽ റെഡും വൈറ്റും റോസും ഞാൻ ആ വാച്ച് വെച്ച സ്പേസ് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആ വൈറ്റ് ചെറിയ ചെറിയ പൂവ് പോലത്തെ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചപ്പലിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ഗ്രീൻ കളറുള്ള ലീഫും വെച്ച് ഫുള്ളായിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ആ വർക്കുള്ള നെറ്റ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സൈഡ് ഭാഗം മാത്രമായിട്ട് എന്നിട്ട് ബട്ടർഫ്ലൈ മോഡലുള്ള കെട്ടില്ലേ അതും കൂടെ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലവർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓരോ ഹാമ്പർമക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സ് ലീവ്സൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തതാണ്. അത് ഫുള്ളായിട്ട് ഒന്ന് ആക്കി കൊടുത്താണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു റിബണോ ചരടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതവിടെ ശരിക്ക് നിന്നോളും. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഫ്ലവറും സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ചരട് വെച്ചിട്ട് കെട്ടിയിട്ട് അങ്ങനെ എല്ലാ ഹാമ്പർമേലും കെട്ടി കൊടുക്കുക കേട്ടോ ചെയ്യുന്നുണ്ട്. നമ്മൾ നെഡ്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ബോക്സ് ഒരുമിച്ച് ഒരു ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഒന്ന് നെറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല ഒരുമിച്ചായിട്ടാണ് റാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ എൻഗേജ്മെൻറ്റ് ഹാമ്പർ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഫ്ലവറൊക്കെ വെച്ച് ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായി കേട്ടോ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പോയി ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീട്ടിൽ വരാം. അതുവരെ ബൈ ബൈ.